നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ശ്രദ്ധിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതായ ദിവസങ്ങളാണ് പവിത്രമാക്കപ്പെട്ടതായ റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും. രാവും പകലും ദുആഇനി ജാബത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേവലം ഏതെങ്കിലും ഒരു സമയം മാത്രമല്ല, ഏതെങ്കിലും ഒരു രാവ് കൊണ്ട് മാത്രം പ്രത്യേകതയല്ല, മറിച്ച് ഏത് സമയത്തും നോമ്പുകാരൻ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ സമയത്തും അവൻ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന വേളകളിലും മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള സമയം അല്ലാത്ത ഘട്ടങ്ങളിൽ പോലും ദുആഇനി ഇജാബത്ത് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയം എത്രയോ ഇജാബത്താണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് സഹോദര സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ അശ്രദ്ധ വെക്കുന്ന സമയവുമാണ് മഗ്‌റിബിന് തൊട്ടു മുമ്പുള്ള സമയം, പ്രത്യേകിച്ച് റമദാനിൽ നോമ്പുതറ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിൽ, അല്ലെങ്കിൽ അത് സ്വരൂ കൂട്ടി അടിപ്പിക്കുന്നതിന്റെ തിരക്കിൽ പലപ്പോഴും ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങളെ പലരും തിരസ്കരിച്ചു പോകാറുണ്ട്, വിസ്മരിച്ചു പോകാറുണ്ട്, ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അശ്രദ്ധ വെക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിന്റെ രാവുകളെ ജീവസ്വച്ഛനാക്കിൻ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നതായ റമദാനിന്റെ ഒറ്റയൊറ്റ രാവുകളെ ജീവസ്വച്ഛനാക്കിൻ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉപോത്ബലകമാണ്. നമസ്കാരങ്ങൾക്ക്, ഫറളായ നമസ്കാരങ്ങൾക്ക് പിന്നിലുള്ള ദുആ ഇജാബത്താൻ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ഫറൽ നമസ്കാരവും, അഞ്ച് ഫറൽ നമസ്കാരങ്ങൾക്ക് പിന്നിൽ, ളുഹർ നമസ്കരിച്ചാലും അസർ നിസ്കരിച്ചാലും മഗ്‌രിബ് നിസ്കരിച്ചാലും ഇശായിന് പിറകിലും സുബഹിക്ക് പിറകിലുമൊക്കെ നിന്റെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതായ ഒന്നാണ് പ്രാർത്ഥന. പലപ്പോഴും നമ്മൾ പല ആളുകളും അശ്രദ്ധ വെച്ച് ചാടി ഇറങ്ങി പോകാറുണ്ട്. ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ജോലി തിരക്കുകളും മറ്റു പ്രയാസങ്ങളും ഒന്നും ഇല്ല എങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് വിക്രുകൾ ചൊല്ലിൻ, ദുആ ചെയ്യൻ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണത്. പലപ്പോഴും മുഅ്മിനീങ്ങളായ ആളുകൾ നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഈ പ്രവാസ ലോകത്ത് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധികളും ഈ പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യാൻ ഉപകരിക്കുന്നതായ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ആ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളെ ഈ ഉമ്മത്ത് ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും വലിയ വിജയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ അത് നിർബന്ധമാണ്. ഇനി എന്താണ് സഹോദരങ്ങളെ ചോദിക്കേണ്ടത്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി നമ്മൾ അല്ലാഹുവിനോട് തേടേണ്ടത്? ഏതാണ് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു ദുആഇ അഫ്ളലു യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ് ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുള ചെയ്യുകയാണ്, സലിൽ അഫ്വ വൽ അഫിയ, സലിൽ അഫ്വ വൽ അഫിയ, നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തേട്ടം അതാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്ന ദുആകളിൽ ഏറ്റവും ഫലവത്തായ ദുആ സ്വന്തം ശരീരത്തിന്റെ സുഖവും സൗഖ്യവുമാണെന്ന് നബിയോനാ ഷഫിയോനാ റസൂലുള്ളാഹി. പ്രവാസികളായ സഹോദരങ്ങളെ സഹോദരിമാരെ, ലോകത്തുള്ള സർവരുടെയും വിഷമങ്ങൾ തീർക്കാനാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. അവരുടെ പ്രയാസങ്ങൾ അറുതി വരുത്താൻ, അവർക്ക് സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ, ഭാര്യയുടെ മക്കളുടെ കുടുംബങ്ങളുടെ അയൽവാസികളുടെ നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ ഇടപെടുന്നവരാണ്. ഈ പ്രവാസ ലോകം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ ഒരു പെട്ടി നിറച്ചുള്ള ഗുളികകൾ മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. നിങ്ങളുടെ ആരോഗ്യം മുഴുവനും പരിപൂർണമായി ക്ഷയിച്ചു പോയിരിക്കുകയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം അത് സമ്പത്തല്ല, ഈ ഭൗതിക ലോകത്തെ ആഡംബര ആസ്വാദനങ്ങളല്ല, മറിച്ച് സലിൽ അഫ്വ വൽ അഫിയ, നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കലാണെന്ന് നബിയനാ റസൂലുള്ളാഹി.
അല്ലാഹുവേ പടച്ച റബ്ബേ എന്റെ ശരീരത്തിനും സുഖവും എന്നെന്നും എക്കാലഘട്ടത്തിനും ദുനിയാവിലും ഇഹലോകത്തും പരലോകത്തും നീ നിലനിർത്തനേ അല്ലാ എന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും നിലനിർത്തണേ അല്ലാ എത്ര നല്ല ദുആണ് നമ്മൾ ഈ ദുആക്ക് ഇഷ്ടം പോലെ അറിയാം ഇത് ഹിഫ്ള് ചെയ്യാത്ത ആരുമല്ല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലാണ് കാര്യം പഠിച്ചു വെക്കുന്നതിൽ കാര്യമില്ല മകൻ ഖുർആൻ മുഴുവനും ഹിഫ്ള് ചെയ്തു ഒരു വട്ടം പോലും അവൻ ഓതുന്നില്ല കറാത്ത് മറാത്ത് ആവർത്തിക്കുന്നില്ല ആ ഖുർആൻ അനുസരിച്ചുള്ള ജീവിത ക്രമം ചിട്ട അവന്റെ ജീവിതത്തിലില്ല പിന്നെന്തിന് മകൻ ഖുർആൻ പഠിച്ചു ഖുർആൻ പഠിക്കുന്നതിലല്ല കാര്യം അതിനനുസരിച്ച് പിന്നീട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിലാണ് നമ്മുടെ നാട്ടിൽ കുന്നുപോലെ ഹിഫ്ളിന്റെ കോളേജുകൾ ധാരാളമുണ്ട് സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ബാർബർ ഷോപ്പിൽ വന്ന് ജോലി ചെയ്യുന്നതാകുന്ന അന്യസംസ്ഥാനത്തിലുള്ള തൊഴിലാളികളെ നമ്മൾ കാണാറുണ്ട് ഖുർആൻ പഠിച്ചതനുസരിച്ചുള്ള ജീവിത ക്രമങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള അവസരങ്ങൾ കിട്ടിയില്ല എങ്കിൽ ഖുർആനിന് അവഹേളിക്കലാണ് അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഏറ്റവും ഉപകുന്നതായ പ്രവർത്തനമാണ് സോമോ നിങ്ങൾ പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിക്കണേ ആരോഗ്യമുള്ളവരാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി നോമ്പ് അനുഷ്ഠിച്ചാൽ ആരോഗ്യമുള്ളവരാകും നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണല്ലോ മാസത്തിൽ ഒരു മൂന്ന് നോമ്പ് അയ്യാമുൽ ബിയദ് അറബി മാസം 13, 14, 15 അയ്യാമു സൂദ് കറുത്തമാവിന്റെ ദിനങ്ങൾ അഥവാ 27, 28, 29 അതും സുന്നത്തുള്ളതാണ് അറബി മാസം ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്ന് നോമ്പെങ്കിലും അറബി മാസം നമ്മൾ അനുഷ്ഠിച്ചാൽ ഏറ്റവും ഉതകുന്നതായി ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കാനായി തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് കഴിയുന്നവർ ചെയ്യണം എത്ര ആളുകളുണ്ട് നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ് ആരൊരുവനെ പരിശുദ്ധമായ റമദാന് കടന്നു വരുന്നു എന്ന് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടോ അവന് തീർച്ചയായും അവന്റെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ തൊട്ട് മോചിപ്പിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി റമദാന് കടന്നു വരുന്നു എന്ന് കേട്ടുകൊണ്ട് തന്റെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ ഉപകരിക്കുന്നതാണല്ലോ എന്ന ചിന്തയിലും ആത്മീയമായ ഉയർച്ച കെട്ടാൻ ഈ നോമ്പ് പിടിക്കുന്നത് എനിക്ക് കാരണമാകുമല്ലോ എന്ന ചിന്തയിലും പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നതിനെ സന്തോഷത്തോടുകൂടി കേൾക്കുന്നവരുണ്ടോ അഹ്ലൻ റമദാൻ റമദാനിന് സ്വാഗതമാണെന്നുള്ള ചിന്തയിൽ മനസ്സ് തപിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ പഠിച്ചു വെക്കണേ റസൂലുള്ള പറയുകയാണ് ഹറമല്ലാഹു ജസദഹു അലൻ നീറാന കത്തിച്ചുരിക്കുന്ന നരകത്തെ തൊട്ട് അവന്റെ ശരീരത്തെ അല്ലാഹു സംരക്ഷിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി എന്തുകൊണ്ടാണ് റമദാൻ ശ്രേഷ്ഠതയുള്ളതായത് ആ റമദാനിൻ്റെതാകുന്ന മഹത്വങ്ങൾ ഏതൊക്കെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദാ ജാ റമളാൻ ഫുത്തിഹത അബ്വാബുൽ ജന്ന വഗുൽഖത അബ്വാബുൻ നാർ വസുഫിദതി ശയാതീൻ പരിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാവ് കടന്നു വരുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അല്ലാഹു മലർക്കെ തുറന്നിടാൻ മലക്കുകളോട് പറയുകയാണ് പരിശുദ്ധമായ റമളാനിന് മുന്നോടിയായി 11 മാസങ്ങളായി പരിശുദ്ധ റമളാനിന് വേണ്ടി സ്വർഗത്തെ അലങ്കരിച്ചു കൊണ്ടിരിക്കും അത്രേ മലക്കുകൾ സ്വർഗത്തെ അലങ്കരിക്കുകയാണ് ജന്നാത്തുൽ ഫിർദൗസ് അടക്കം അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ സർവസ്വർഗങ്ങളും അല്ലാഹു അലങ്കരിക്കുകയാണ് 11 മാസങ്ങൾ സ്വർഗത്തെ അലങ്കരിച്ച് പരിശുദ്ധമായ റമദാൻ സമാഗതമാകുമ്പോ റമദാനിന്റെ ആദ്യ രാവിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നിടാൻ വേണ്ടി പറയുകയാണ് മലക്കുകൾ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നു വെക്കുകയാണ്
അലങ്കരിക്കപ്പെട്ട സ്വർഗം. ആ സ്വർഗം ഇതാ വിശാലമായാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ മുഖേന തുറന്നിടുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കുകയാണ്. പിശാചിനെ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണെന്നും നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യനെ വലിയ വലിയ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന പിശാചികളെ ചങ്ങലക്കിടുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ. റമദാൻ കടന്നു വരുമ്പോ പിശാചികളെ ചങ്ങലക്കിടും. അതുകൊണ്ടാണ് റമദാനിൽ അധിക ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കാൻ, വലിയ തെറ്റുകൾ അവർ ചെയ്യാറില്ല. വലിയ വലിയ തെറ്റുകൾ, കള്ളുകുടിക്കുന്നവൻ റമദാനാകുമ്പോ ഒരൊന്ന് ഒതുങ്ങും. വ്യഭിചരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ റമദാനാകുമ്പോ ആ ദുശീലങ്ങളൊക്കെ ഒന്ന് മാറ്റും. എന്തുകൊണ്ട്? വലിയ പിശാചികളെ ചങ്ങലക്കിടുന്ന മാസമാണ്. എബിതങ്ങൾ പറയുകയാണ്, ആകാശലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്ക് മുഖേന വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശരി അഖ്സിർ. ഈ ദുനിയാവിൽ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ റമദാൻ കടന്നു വരുമ്പോ അഹ്ലൻ റമദാൻ, റമദാനിനെ സ്വാഗതം ഓതിക്കൊണ്ട് കടന്നു വരാൻ വേണ്ടി താല്പര്യം വെക്കുന്നവരെ, റമദാൻ കടന്നു വരുന്നു എന്ന് കേട്ടുകൊണ്ട് മനസ്സ് വലിയ സന്തോഷം വെക്കുന്നവരെ, ിയത്തുമായി കഴിഞ്ഞുകൂടാൻ, റമദാനിന്റെ പകൽ നോമ്പ് രക്ഷിച്ചുകൊണ്ട് നിലകൊള്ളാൻ, രാത്രിയിലെ തറാവീഹ് അടക്കമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ, ഖുർആൻ ഖത്മ് തീർക്കുന്ന പള്ളികളിൽ പോയി പരിശുദ്ധമായ തറാവീഹിൽ പരിപൂർണമായി പങ്കെടുത്തുകൊണ്ട് ആത്മീയമായ സായുജ്യം അണയാൻ, ഖുർആൻ ഖത്മുകൾ തീർത്തുകൊണ്ട് നിലകൊള്ളാൻ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ, നിരാലംബര കവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാൻ, പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വാരിക്കോരി ചൊരിയുന്നതായ സർവ കാര്യങ്ങളും പരിപൂർണമായി ഏറ്റെടുക്കാൻ, എല്ലാ തിന്മയിൽ നിന്നും ഒഴിവായി നിൽക്കാൻ, ജീവിതത്തിൽ അതുവരെയുള്ള സർവ തിന്മകളെയും പരിപൂർണമായി വിഭാടനം ചെയ്യാൻ, കല്ലുകുടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, തിന്മ ചെയ്തുകൊണ്ട് നിലകൊണ്ടവനാണ്, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, അശ്ലീലമായ തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോയവനാണ്, മോശപ്പെട്ട സംസാരം നടത്തിക്കൊണ്ട് കാമുകനുമായി രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയ സഹോദരിയാണ്, എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി ഒഴിവാക്കി വിശുദ്ധമായ റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്നവരെ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മയുടെ വക്താവയെ കടന്നു വരുക, നിങ്ങൾക്കാണ് സ്വാഗതം സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാഞ്ഞങ്ങാടി എസ് കെ എസ് എഫിന്റെ മേഖലയുടെ പ്രവർത്തകർ, അബുദാബിയിലെ ചുണക്കുട്ടികൾ പരിശുദ്ധമായ ആത്മീയ മജ്‌ലിസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. റമദാൻ നിങ്ങൾക്ക് സ്വാഗതമാണ്. തിന്മകളിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി നിൽക്കുന്നവരാണോ? കടന്നു വരണേ, കടന്നു വരണേ. ആകാശലോകത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വയാ ബാഗിയ ശരി അഖ്സിർ, ഈ പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ടും തിന്മകൾ ഒഴിവാക്കാതെ മൊബൈൽ ഫോണിലൂടെ അശ്ലീലത കണ്ടുകൊണ്ടിരിക്കാനാണ് നിന്റെ ചിന്തയെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കൂട്ടുകാരനുമായി നേരം വെളുക്കുന്നത് വരെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് നിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ചിന്തയെങ്കിൽ, അഖ്സിർ, ഒന്ന് നീങ്ങി നിൽക്കണേ, അകന്നു പോകണേ, എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ നീ ഒന്ന് ശ്രദ്ധിക്കണേ, റമദാൻ നിനക്ക് പ്രതികൂലമാകുമേ എന്ന് മലക്ക് വിളിച്ചു പറയുന്നു. എല്ലാ റമദാനിലും മലക്കുകൾ വിളിക്കുകയാണ്. റമദാനിന്റെ ആദ്യ പിറ വരുമ്പോൾ തന്നെ റമദാനിലേക്ക് ഖൈറ് ചെയ്യാൻ തുനിയുന്നവരാണോ കടന്നു വരിൻ? അതല്ല, റമദാനിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്നവരാണോ, അങ്ങോട്ട് അകന്നു നിൽക്കിൻ, മാറി നിൽക്കിൻ, നിങ്ങൾക്ക് സ്വാഗതമില്ല. റമദാനിൽ സുഗൃതം ചെയ്യുന്നവനെ കടന്നു വരാം, നന്മ ചെയ്യുന്നവനെ കടന്നു വരാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. റമദാൻ കടന്നു വരുമ്പോൾ തന്നെ സന്തോഷിക്കുന്ന വ്യക്തി നിനക്ക് നരകത്തിൽ നിന്നുള്ള മോചനമാണ്.
റമദാനിനെ കുറിച്ചുള്ള മുന്നൊരുക്കം പ്രവാചകൻ നടത്തിയിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ഇതേപോലെ വിളിച്ചു തീർത്തുകൊണ്ട് പറഞ്ഞുവന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. خطبنا رسول الله صلى الله عليه وسلم في آخر يوم من شعبان ഷഅബാനിന്റെ അവസാന നാളുകൾ എന്നെ തൊട്ടപ്പെടുത്തിയപ്പോ റസൂലുള്ള ഞങ്ങൾക്ക് മുമ്പാകെ വന്നുകൊണ്ട് വാഴ്ന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് മുമ്പാകെ പ്രഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഖദ് അളല്ലകും ഷഹ്റു മുബാറകുൻ, നിങ്ങൾക്ക് വളരെ ബറക്കത്തുള്ള ഐശ്വര്യത്തിന്റെ മാസം ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ഷഹ്റുൻ അളീം, വർണ്ണമായ മാസമാണ്. ഷഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള, ഇതിന്റെ പകലിൽ നോമ്പ് അനുഷ്ഠിക്കൽ അല്ലാഹു നിർബന്ധമാക്കി. വഖിയാമ ലൈലിഹി തതവഅ, ഈ രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ പരിശുദ്ധ തറാവീഹ് നമസ്കാരം നിർവഹിക്കൽ അല്ലാഹു സുന്നത്തായ അമലാക്കി. മൻ തഖറബ ഫീഹി ബിഖസലതിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ, ഈ റമദാനിൽ ഒരു സുഹൃതം അനുഷ്ഠിച്ചാൽ, ഒരു സുന്നത്തായ അമൽ നിങ്ങൾ ചെയ്താൽ, റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു ഫർള് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. റമദാനിന് മുമ്പ് ഇതേപോലെ പ്രവാചകൻ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ വാക്യങ്ങളാണ്. അത് വീണ്ടും ഉരുവിടൽ സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രവാചകൻ പറഞ്ഞു കൊടുക്കാൻ ഉമ്മത്തിന്, ഈ സമൂഹത്തിനെ ഉത്ഭുതരാക്കാൻ, നിങ്ങൾ ഇതുവരെ കണ്ട മാസങ്ങളെ പോലെ അല്ല റമദാൻ, ശ്രേഷ്ഠതയുടെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അതുകൊണ്ട് ആ മാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. അതിന് പ്രവാചകൻ ഉത്ബോധന പ്രഭാഷണം നടത്തുകയാണ്. സമുദായത്തെ, സമൂഹത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. ഒരു നന്മ ചെയ്താൽ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ 70 നന്മ ചെയ്തതിന്റെ പ്രതിഫലം, ഒരു ഫർളിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഒരു ഫർള് ചെയ്താലോ, ഒമൻ തഖറബ ഫീഹി ബിഹസലതിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ, ഒമൻ അദ്ദാ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദാ സബഈന ഫരീളതൻ ഫീമാ സിവാ. റമദാനിൽ ഒരു ഫർള് ചെയ്താൽ, ഒരു ളുഹ്ര നമസ്കരിച്ചാൽ, ഒരു അസ്ർ നിസ്കരിച്ചാൽ, ഒരു ഫർളായ പ്രവർത്തനം സഹോദര സഹോദരി നിന്നിൽ നിന്ന് ഉണ്ടായാൽ 70 ഫർളിന്റെ പ്രതിഫലമാണ് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നീ ചെയ്തതായ 70 ഫർളിന്റെ നേട്ടം നീ കൊയ്തെടുക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മനസ്സിന്റെ ഇഖ്ലാസിന്റെ തോതനുസരിച്ചിട്ട് പ്രതിഫലം വർദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഹുവ ഷഹ്റു സബർ, ക്ഷമയുടെ മാസമാണ് റമദാൻ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണത്. റമദാനിൽ നമുക്ക് ക്ഷമ നല്ലതുപോലെ വേണം. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ക്ഷമ. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. നിന്റെ നോമ്പിൽ നിന്റെ പ്രതിഫലത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കി കളയാൻ പിശാദ് പല രീതിക്കും കിണഞ്ഞ് പരിശ്രമിക്കും. പിശാദിന്റെ പ്രവർത്തനം അതിനുവേണ്ടി തന്നെയാണ്. അവന്റെ കരവലയത്തിൽ പെട്ടുപോകാതെ നീ ശ്രദ്ധിക്കണം. നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനം പറയും. അനാവശ്യ സംസാരങ്ങൾക്ക് ഇടതൂർത്തുന്ന ധാരാളം അവസരങ്ങളുണ്ടാകും. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ എന്താ ചെയ്യുക, റമദാൻ വരുമ്പോ ടി വി പരിപൂർണമായി തലയിലിട്ടിരിക്കുന്ന തട്ടം കൊണ്ടുവന്ന് ഉമ്മമാര് കൊണ്ടുവന്ന് മറച്ചു വെക്കും. എന്നിട്ടോ മൊബൈൽ ഫോണിൽ ജിയോ അമ്മാമൻ തന്നതാകുന്ന നെറ്റ് മുഴുവൻ ഉപയോഗിച്ച് കാണേണ്ട എല്ലാ വീഡിയോസും കാണുക. എല്ലാവരുടെ അവസ്ഥയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചെറുപ്പക്കാരാണെങ്കിൽ എല്ലാവരും ഇപ്പൊ എയർപോർട്സിന്റെ യുഗമാണ്. ആരുടെയും വലത്തെ ചെവി ഒഴിവല്ല, എല്ലാവർക്കും വലത്തെ ചെവി എൻഗേജഡ് ആണ്. എയർപോർട്സ് വെക്കാൻ ഏത് സമയത്തും ഫോം വിളിക്കുന്നതിന്റെ കാര്യത്തിന് മാത്രമല്ല, റമദാനിൽ പോലും ഇത് വെച്ചിട്ട് എന്താ പരിപാടി, അശ്ലീലമായ പാട്ടുകൾ കേൾക്കാൻ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പാലാപ്പള്ളി കേട്ടോണ്ടിരിക്കുകയാണ്. ഈ പാട്ട് കേട്ടിട്ട് കാതുകളെ മലീമസമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറി. നോമ്പുകാരനാണ് റമദാനുള്ള അവസ്ഥ. നിങ്ങൾ നാട്ടിൽ നമ്മുടെ മക്കളെ ചെയ്ത് നോക്കിൻ, അവരുടെ പ്രവർത്തനം ഒന്ന് ശ്രദ്ധിക്കൻ. നോമ്പാണ്, പക്ഷെ നോമ്പിന്റെ സമയത്ത് മൊബൈൽ ഫോണിലൂടെ കാണേണ്ട എല്ലാ അശ്ലീലതകളും കാണും.
സംസാരിക്കുന്നത് മുഴുവനും അശ്ലീലത. ഫോണിലൂടെയും അല്ലാതെയും പള്ളിയിൽ പോയി 10 മിനിറ്റ് എത്തിക്കാഫിരിക്കുന്നവനും ഏതെങ്കിലും ഒരു മലയാളിയെ കണ്ടുമുട്ടിയാൽ അവനുമായി അശ്ലീല ഭാഷണമാണ്. 5 മിനിറ്റ് കിട്ടിയാൽ മതി, മറ്റൊരാളുടെ ഇറച്ചി കഴിക്കാൻ ഉടനെ തുനിയും. അള്ളാഹു മുളക്കാക്കട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു മലയാളിയെ കണ്ടുമുട്ടുമ്പോൾ പേടിക്കണം, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫനാ പറഞ്ഞ് പോകുമോ എന്ന് പേടിക്കണം. നമ്മൾ പള്ളിക്കകത്തിരുന്നാൽ ഏത്തിക്കാഫിന് നിയത്തുമായിട്ടിരിക്കും. ജുമഅത്ത് പള്ളിയാണോ അതല്ല നിസ്കാര പള്ളിയാണോ, റമദാനിലല്ല, റമദാനിലല്ലാത്തപ്പോഴും ഏത്തിക്കാഫിന് പുണ്യമുള്ളത് മസല പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഏറ്റവും നല്ലത് ജുമഅ പള്ളിയിലാണ്. റമദാനിൽ ഏത്തിക്കാഫ് വർദ്ധിപ്പിക്കുന്ന പുരുഷന്മാർ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമയം കിട്ടും, നല്ലതുപോലെ ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിനെ നശിപ്പിക്കല്ലത്, കിട്ടുന്ന അവസരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുസ് വളരെ കുറവാണ്. 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ആയുസ്. മുൻഗാമികൾ 2000, 4000, 5000 വർഷമൊക്കെ ജീവിച്ച് ഒരുപാട് സുഹൃതമനുഷ്ഠിച്ചവരാണ്. അവരോടൊപ്പം നമ്മൾ എത്തണമെങ്കിൽ, അമലുകളിൽ അവരെക്കാൾ കൂടുതൽ എത്തണമെങ്കിൽ ഈ റമദാനും ലൈലത്തുൽ ഖദറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അത് കിട്ടാതെ പോകരുത്. കേവലം 27-ാം രാവ് മാത്രം ലൈലത്തുൽ ഖദർ കിട്ടുമെന്ന് കരുതി ആ ഒരു ഒറ്റ രാവ് മാത്രം ശ്രദ്ധ ചെലുത്തരുത്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു പരിപാടികളായി അത് മാറിയിരിക്കുകയാണ്. 27-ാം രാവ് എന്ന് പറഞ്ഞ് ഖാസാക്കിയിട്ടില്ലല്ലോ. നമുക്കറിയാം വലിയ വലിയ കിബാറും മിന സ്വഹാബ, സ്വഹാബത്തിൽ പെട്ടതാകുന്ന ആളുകളും ഭൂരിപക്ഷനാകുന്ന അയ്മത്തുകളും 27-ാം രാവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. യഥാർത്ഥത്തിൽ നബിതങ്ങൾ പറഞ്ഞത് അവസാനത്തതാകുന്ന ഒറ്റയൊറ്റ രാവുകളെ നിങ്ങൾ ശ്രദ്ധിക്കൻ. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫി അശ്രിൽ അവാഖിരി മിൻ റമളാൻ. 21-ാം രാവും 23-ാം രാവും 25-ാം രാവും 27-ാം രാവും 29-ാം രാവും ഈ 5 രാവുകളെയും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ രാത്രിയിൽ ഉറക്കമൊഴിക്കല് തന്നെ സിനിമ കാണാനോ സീരിയൽ ദർശിക്കാനോ മറ്റൊന്നുമല്ല. 1000 വർഷങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള അമൽ ചെയ്താൽ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാത്രി ഇബാദത്തെടുത്താൽ 1000 മാസങ്ങളേക്കാൾ, 1000 മാസമെന്നും നിജപ്പെടുത്തിയിട്ടില്ല, ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളേക്കാൾ പവിത്രതയാണ്. ആ ഒരൊറ്റ രാത്രി നീ ജീവസ്വച്ഛതാക്കിയാൽ, ഖുർആൻ ഓതിയാൽ, നിസ്കരിച്ചാൽ, തസ്ബീഹ് നിസ്കരിച്ചാൽ, പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നീ നിലകൊണ്ടാൽ, സുബഹി വരെ, മഗ്രിബ് മുതൽക്ക് സുബഹി വരെ ആ ഒരൊറ്റ രാത്രിയിൽ നീ ഉറക്കമൊഴിച്ച് ഇബാദത്തെടുത്താൽ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവായി അള്ളാഹു നിന്നെ അടയാളപ്പെടുത്തും. അതിനേക്കാൾ കൂടുതൽ അമൽ ചെയ്തവനായി അള്ളാഹു നിന്നെ കബൂലാക്കും. അതെത്രയാണ്? എത്രയെന്ന് പറഞ്ഞിട്ടില്ല. 1000 മാസത്തിന്റെ പവിത്രതയുള്ള രാത്രി. അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾ പത്രത്തിലൊക്കെ എഴുതാറുണ്ട്, ചില ആളുകൾ അങ്ങനെ തന്നെ നോട്ടീസിലും കൊടുക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഖൈറും മിൻ അൽഫി ശഹ്ർ എന്നാണ്. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠത. അത് എത്രയെന്ന് അല്ലാഹു അലം. നിന്റെ മനസ്സിന്റെ നിഷ്കളങ്കതയുടെ, ഇഖ്ലാസിന്റെ വർണ്ണമൊലിപ്പനുസരിച്ച് എത്രയുമാവാം. അതുകൊണ്ട് 5 രാത്രികൾ നീ ശ്രദ്ധിക്കണം റമദാനിൽ. എല്ലാ രാത്രിയും വേണ്ട എന്നല്ല, ദുആയിനി ജാബത്തുള്ളതാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ 21-ാം രാവും 23-ും 25-ും 27-ും 29-ും ശ്രദ്ധ ചെലുത്തിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.